നമസ്തേ കൂട്ടുകാരെ, നമുക്കിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ട് ലെറ്റർ പഠിച്ചായിരുന്നു അല്ലേ? ഡബ്ല്യു എക്സ് നമ്മൾ പഠിച്ചായിരുന്നു, അല്ല വേർഡ്സുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒയ് ആൻഡ് ഇസഡ്. ഇനി നമുക്ക് രണ്ട് ലെറ്റർ കൂടെ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ്? ഒയ് ആൻഡ് ഇസഡ് നോക്കാം. ഒയ് സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ക്യാപിറ്റൽ ഇസഡ് സ്മോൾ ഇസഡ്. നമ്മളിന്ന് പഠിക്കുന്ന ലെറ്റേഴ്സ് ഒയ് ആൻഡ് ഇസഡ്. ഒയ് ഫോർ, എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ നോക്കിയേ? ഒയ് ഫോർ യാക്ക്, യെല്ലോ, യാം, യാട്ട്. ഒയ് ഫോർ യാക്ക്, യെല്ലോ, യെല്ലോ കളറില്ലേ, യെല്ലോ, യാം, യാട്ട്, യോയോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യോയോ എന്നൊക്കെ പറയാറില്ലേ, യോയോ. യാം, യെല്ലോ, യാക്ക്, യോയോ, യാട്ട്. നോക്ക, ഒയ് എ കെ യാക്ക്, ഒയ് ഇ എൽ എൽ ഒ ഡബ്ല്യു യെല്ലോ, ഒയ് എ എം യാം, ഒയ് ഓ ഒയ് ഓ യോയോ, ഒയ് എ സി എസ് ടി യാട്ട്, യാട്ട്. ഒയ് ഫോർ യോഗ, നമ്മളൊക്കെ ചെയ്യാറില്ലേ യോഗ, യോഗ, യാം, യെല്ലോ, യാട്ട്, യാക്ക്, യോയോ. എന്തൊക്കെയാണ്? ഒയ് ഫോർ യോഗ, യാം, യെല്ലോ, യാക്ക്, യാട്ട്, യോയോ. ഇനി നമുക്ക് ലൈൻ ടച്ച് ചെയ്ത് എങ്ങനെയാണ് ഒയ് എഴുതുന്നതെന്ന് നോക്കാം. ഫോർ ലൈൻസ്, ഫോർ ലൈൻസ് വരയ്ക്കാം അല്ലേ? ഫസ്റ്റ് ലൈൻ ടു സെക്കൻഡ് ലൈൻ കണ്ടില്ലേ? വൈ, വൈ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. സ്മോൾ വൈ എങ്ങനെയാ എഴുതുക? സ്മോൾ വൈ, സ്മോൾ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഒയ് ഫോർ യാം, യാക്ക്, യെല്ലോ, യോഗ, യോയോ, എക്സെട്ര. അടുത്ത ലെറ്റർ പഠിക്കാൻ പോകുന്നു ഇസഡ്. എന്താണ് ഇസഡ്? നമുക്ക് ഇസഡ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ദേ ഫോർ ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇസഡ്, ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ഇസഡ്, ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ഇസഡ്, ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ഇസഡ്. ഇസഡ് ഫോർ സൂ, സീബ്ര, സീബ്ര ക്രോസിംഗ്, സീബ്ര ക്രോസിംഗ്, സിപ്. ഇസഡ് ഫോർ സൂ, സീബ്ര, സീബ്ര ക്രോസിംഗ്, സിപ്. സൂ, സീബ്ര, സീബ്ര ക്രോസിംഗ്, സിപ്. ഇപ്പോ എപ്പോഴും പറയും പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ട്രേസ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രേസ് ചെയ്ത് ലെറ്റേഴ്സ് എഴുതി പഠിക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതി പഠിക്കുക. നമ്മുടെ ടേം ത്രീയില് പേജ് നമ്പർ 38 നോക്കുക. സർക്കിൾ ദ ലെറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക? പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ വേർഡിന്റെയും ഓരോ പിക്ചറിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അംബ്രല്ല, അംബ്രല്ലയ്ക്ക് ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യു. അപ്പൊ യു സർക്കിൾ ചെയ്യുക. എല്ലാവരും സർക്കിൾ ചെയ്യണേ. അടുത്ത വേസ്, വാട്ടർമെലൺ, സീബ്ര, യോൺ, വയലിൻ, വാൻ, വാച്ച്, യ. ഇത്രയും പിക്ചേഴ്സ് ആണ്, ഇത്രയും വാക്കുകളുടെ പിക്ചേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാവരും നോക്കുക. ഇതെന്ത് ചെയ്യണം? ആ ഏത് ലെറ്റർ ആണോ അത് സർക്കിൾ ചെയ്യുക. അടുത്ത റൈറ്റ് എ ടു ഇസഡ്, റീഡ് അലൗഡ് ട്രേസ് ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. പേജ് നമ്പർ 39 ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ജോയിൻ ദ ലെറ്റേഴ്സ് ഇൻ സീക്വൻസ്. താഴെ നോക്കിയേ, ജോയിൻ ദ ലെറ്റേഴ്സ് ഇൻ സീക്വൻസ്. ലെറ്റേഴ്സ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പേജ് എടുത്തേ, റൈറ്റ് എ ടു ഇസഡ്, സ്മോൾ ലെറ്റേഴ്സ്. സ്മോൾ ലെറ്റേഴ്സ് എഴുതാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എഴുതി പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? എ ബി സി ഡി എഴുതി പഠിക്കണം. അതുപോലെ വർക്കുകളൊക്കെ ചെയ്യണം. ഇനി നമ്മുടെ പേജ് നമ്പർ 42, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 എടുത്തേ, ബിഗിനിങ് സൗണ്ട്.
കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ മിസ്സിംഗ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ, ബിഗിനിങ് സൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന വാക്കിന്റെ ആ ഫസ്റ്റ് ലെറ്റർ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പിക്ചർ നോക്കിയിട്ട് ബാക്കി ലെറ്റേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് ലെറ്റർ എഴുതാം. എല്ലാവരും ടെക്സ്റ്റ് നോക്കുക. സേ ദി നെയിം ഓഫ് ഈച്ച് പിക്ചർ, ദെൻ റൈറ്റ് ദ ബിഗിനിങ് സൗണ്ട്. ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? A bat, bat, bat. എങ്ങനെ എഴുതും? സ്പെല്ലിംഗ് എന്താണ്? BAT, bat. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ബി എഴുതുക. ക്യാപ്, ക്യാപ്. ഏതാ വരിക ലെറ്റർ? സി. ഓക്കെ, CAP, ക്യാപ്. നെക്സ്റ്റ് ഡോഗ്, ഡോഗ്, DOG, ഡോഗ്. അപ്പൊ മിസ്സിംഗ് ലെറ്റേഴ്സ് ഡി. അടുത്ത ലോഗ്, LOG, ലോഗ്. വാൻ, VAN, വാൻ. വെബ്, web, WEB, web. Zip, ZIP, zip. Hen, HEN, hen. Jug, JUG, jug. J എഴുതുക. Kite, KITE, kite. Pen, rat, sun, nest. വിട്ടുപോയ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും പൂരിപ്പിക്കണം. അടുത്ത പേജില് എൻഡിങ് സൗണ്ട് ആണ് കൊടുത്തേക്കുന്നത്. എൻഡിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ പഠിച്ചത് ഫസ്റ്റ് ലെറ്റർ എഴുതാനായിട്ട്, ബിഗിനിങ് സൗണ്ട്. അടുത്തത് എൻഡിങ് സൗണ്ട്, ഒരു വേർഡിന്റെ ലാസ്റ്റ് ലെറ്റർ എഴുതാനായിട്ട്. അതും ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്, നോക്കുക. സോ ദ നെയിം ഓഫ് ഈച്ച് പിക്ചർ, ദെൻ സർക്കിൾ ദ എൻഡിങ് സൗണ്ട്. വെബ്, ഫോക്സ്, ഡോഗ്, സൺ, ബോക്സ്, ലീഫ്, ബാൻഡ്, യാക്, നെറ്റ്, ബസ്, ഗേൾ, മോപ്പ്, കാർ, സി. എൻഡിങ് സൗണ്ട് ഏതാണ്? ഇവിടെ നിങ്ങൾ എഴുതണ്ട, സർക്കിൾ ചെയ്താൽ മതി. ബിഗിനിങ് സൗണ്ടിൽ നമ്മൾ എഴുതണമായിരുന്നു, എൻഡിങ് സൗണ്ടിൽ എഴുതണ്ട, സർക്കിൾ ചെയ്താൽ മതി. ദെൻ സർക്കിൾ ദ എൻഡിങ് സൗണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, വർക്കുകള് കംപ്ലീറ്റ് ചെയ്യണം. അതിന് മുമ്പേ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് A to Z ഫുള്ള് എഴുതി പഠിക്കുകയും സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും എഴുതി പഠിക്കുകയും അതോടൊപ്പം ടെക്സ്റ്റിലും നോട്ട്ബുക്കിലും എഴുതി പഠിക്കുകയും ചെയ്യണം, മറക്കരുത്. അടുത്തത് SOR X, നമ്മൾ S എക്സും പഠിച്ചു. അതിൽ S ൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചു, X ൽ തുടങ്ങുന്ന വാക്കുകൾ പഠിച്ചു. നോക്കാം, ലെറ്റ്സ് റീഡ്. BOX, ബോക്സ്. BOX, ബോക്സ്. ബെൽസ്, BELLS, BELLS, ബെൽസ്. FOX, ഫോക്സ്. FOX, ഫോക്സ്. SEAL, സീൽ. SEAL, സീൽ. LIPS, ലിപ്സ്. LIPS, ലിപ്സ്. X-ray, X-ray, X-RAY. Kids, KIDS, kids. Axe, AXE, axe. Oaks, OX, oaks. SUN, 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 sun. SIT, 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 sit. SOAP, 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 soap. സ്പെല്ലിംഗ് വെച്ച് പ്രൊണൗൺസ് ചെയ്ത് വായിക്കുക. എല്ലാവരും എന്ത് ചെയ്യണം, ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ പഠിക്കുക, എക്സാമിന് എഴുതാനും പറ്റണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ടേം 3 തീർന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണോ ഒരിക്കൽ കൂടെ പറയുകയാണ്, പഠിക്കും. നമസ്തേ.